ഇത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ടാബ്ലോ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. ആദ്യം കേന്ദ്ര സർക്കാർ ഒരു എക്സ്പേർട്ട് പാനൽ ഉണ്ടാക്കും. രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരും ആർക്കിറ്റെക്ട്സും എഞ്ചിനീയേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു 10-15 പേരുടെ ഒരു എക്സ്പേർട്ട് പാനൽ ഉണ്ടാക്കും. ഈ പാനൽ മുമ്പാകെ എല്ലാ സംസ്ഥാനങ്ങളും വിവിധ മന്ത്രാലയങ്ങളൊക്കെ ഡിസൈൻസ് പ്രസൻറ്റ് ചെയ്യും. ആ ഡിസൈൻ പ്രസൻറ്റേഷൻ മീറ്റിംഗിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രക്രിയ തുടങ്ങുന്നത്. അതൊരു 3-3.5 മാസം മുമ്പേ ആരംഭിക്കുന്ന പ്രക്രിയയാണ്. ഈ ഡിസൈനിൽ പല മാറ്റങ്ങൾ ഈ വിദഗ്ധ സമിതി നിർദ്ദേശിക്കും. അതനുസരിച്ച് ഡിസൈൻ റൗണ്ട് മീറ്റിങ്ങുകൾ തന്നെ 2-3 തവണ നടക്കും ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഡിസൈൻ പിന്നീട് 3D മോഡലായിട്ട് അവതരിപ്പിക്കണം. ഈ 3D മോഡലിലും പല പരിഷ്കാരങ്ങളും നിർദ്ദേശിക്കും. ഇപ്പോൾ 2D ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ ഡിസൈനും 3D ആക്കിക്കൊള്ളുന്നില്ല. നിരവധി സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇതിനുണ്ട്. 3D മോഡലിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ സംഗീതം കൂടി റെക്കോർഡ് ചെയ്യണം. 65 സെക്കൻഡ് ആയിരിക്കണം സംഗീതം. ഈ 65 സെക്കൻഡ് നിശ്ചയിച്ചിട്ടുള്ള എന്താന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേ പരേഡ് കാണുന്ന ഒരു വ്യക്തിയുടെ മുന്നിലൂടെ 65 സെക്കൻഡ് മാത്രമേ ഈ ഒരു ടാബ്ലോ നീങ്ങുകയുള്ളൂ. അതനുസരിച്ചിട്ട് 65 സെക്കൻഡ് ആയി അതിൽ കൂടാനോ കുറയാനോ പാടില്ല മ്യൂസിക്. അങ്ങനെയാണ് മ്യൂസിക് സെറ്റ് ചെയ്യേണ്ടത്.